ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ബോഡി ഇവിടെ കിടന്നിരുന്നത് എന്നല്ലേ വേലു പറഞ്ഞത്? ആമാ സർ, മാറ്റമൊന്നും ഇല്ലല്ലോ. ഇല്ലേ വിക്രം? മൈഥിലിയുടെ അതേ പൊക്കവും തൂക്കവും ഉള്ള ഡമ്മിയാണിത്. ഇതെങ്ങനെ വീഴുന്നുവോ അങ്ങനെയായിരിക്കണം മൈഥിലിയും വീണിരിക്കുന്നത്. വേലു പറഞ്ഞതുപോലെ ഭയന്ന് ബാലൻസ് തെറ്റ് വീണതാണെങ്കിൽ ഡ്രോപ്പ് ഇറ്റ്. വേലുവിന് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. 5.5 അടിയിലധികം ഉയരമുള്ള ആ പെൺകുട്ടി 2.5 അടി വീതിയുള്ള സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഉരുണ്ടുരുണ്ട് കൃത്യമായി താഴെ വന്ന് വീഴുക? ഒരിക്കലും നടക്കില്ല വേലു. എങ്ങനെ വീണാലും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വീഴില്ല. ഈ സ്റ്റെപ്പിനോട് ചേർന്ന് ദാ ഇതുപോലെ ഒരിക്കലും കിടക്കില്ല. ഇനി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ. വേലു പറഞ്ഞതുപോലെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ടല്ല പെൺകുട്ടി മരിച്ചിരിക്കുന്നു, മറിച്ച് ഈ വീടിന്റെ തന്നെ മറ്റേതോ ഭാഗത്ത് വെച്ച് അവൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടു. അതല്ലേ സത്യം? ഇനി എന്താ നുണ പറഞ്ഞാൽ കൂഴച്ചക്കയേക്കാൾ കൂടുതൽ കൊഴയും. നടന്ന എന്താണെന്ന് പറയൂ. എവിടെ വെച്ച് എങ്ങനെയാ പെൺകുട്ടി കൊല്ലപ്പെട്ടു? സൊല്ലു വേലു, സൊല്ലപ്പാ. സാറ് പറഞ്ഞത് ശരിയാ. എന്റെ രൂപം കണ്ട് പയന്ന് അവൾ ഓടി, പക്ഷെ സ്റ്റെപ്പിൽ വീണില്ല. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഓടി. എന്നിട്ട് എന്ത് ചെയ്തു? പയന്ന് ബാലൻസ് തെറ്റി വീണ് മരിച്ചതാണെന്ന് ആളുകൾക്ക് തോന്നാൻ അവളെ ഇവിടെ സ്റ്റെപ്പിന്റെ സോട്ടിലിട്ട് പിന്നെ നേരെ കുളത്തിൽ പോയി കുളിച്ച്. ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ വേലു. കുറച്ച് ശരി, കൂടുതൽ നുണ. അല്ല സാർ. ആണ് സാർ, അതുകൊട്ടെ. പൂജാമുറിയിലിരുന്ന് മാലയെടുക്കാൻ വേലു എങ്ങനെയാ വീടിനുള്ളിലേക്ക് കയറിയത്? കോവണിയിലൂടെ. കോണിപ്പണി ഉണ്ടായാൽ മാത്രം പോരല്ലോ, അകത്ത് കിടക്കാൻ വാതിൽ വേണ്ടേ? വാതിൽ എടുക്ക് സാർ. ആ വാതിൽ തുറന്നിരുന്നു. വേലുവിന് വേണ്ടി അന്ന് രാത്രി ആ വാതിൽ തുറന്നു. ആരാ പറ? വേലു വരുന്നു എന്നറിഞ്ഞ് ആരാണ് ആ വാതിൽ തുറന്നിട്ടത്? ഈ വീട്ടിൽ ആരാ വേലുവിന്റെ സഹായി? വേലു ആരെയാ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്?
വേലു, ഈ വീട്ടിൽ ആരാ നിന്റെ സഹായി? പറ വേലു. പറയ.